ത്രേകാദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹിതനായ വന്ദ്യനായ സഹോദരതുല്യനായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠൻ, എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെയധികം പ്രയാസത്തിൻ്റെയും പ്രതിസന്ധികളുടെയും പകർച്ചവ്യാധികളുടെയും ഒക്കെ നടുവിൽ ഇനി എന്ത്, എങ്ങനെ എന്ന് വളരെയേറെ ആശങ്കകളോടുകൂടി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എങ്കിലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ തള്ളക്കോഴി എങ്ങനെയാണോ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് പരിപാലിക്കുന്നത് എന്ന പോലെ, ഈ സകലവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തമ്പുരാൻ നമ്മെ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നുള്ള നാളുകളിലും തമ്പുരാൻ്റെ അക്കരുണയുടെ വലിയ ചിറകിൻ കീഴിൽ നമ്മെ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതൊക്കെയാണ് ദൈവത്തിന് മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരിശുദ്ധമായ നോമ്പിൻ്റെ നല്ല ദിവസങ്ങളിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. എന്തിനാണ് നോമ്പ് എന്ന് ചോദിച്ചാൽ, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും ഒരുപക്ഷെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ അണഞ്ഞു പോകുന്ന നന്മയുടെ ദീപനാളങ്ങളെ, നന്മയുടെ തിരിനാളങ്ങളെ വീണ്ടും ഒന്ന് കത്തിച്ച് തെളിയിക്കാനുള്ള കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നഷ്ടപ്പെട്ടു പോയ നന്മകളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കാലഘട്ടം. എന്തിനാണ് നോമ്പ് എന്ന് ചോദിച്ചാൽ, പലരും ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ഒരല്പം ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം? ഓർക്കുക, ഭക്ഷണം അത് ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ശരീരത്തെ ബലപ്പെടുത്തുവാനുള്ളതാണ് ഭക്ഷണം. എന്നാൽ ആത്മാവിനെ ബലപ്പെടുത്തണമെങ്കിൽ ഈ ഭക്ഷണം കൊണ്ട് സാധിക്കുകയില്ല. അതിന് നോമ്പ് വേണം, പ്രാർത്ഥന വേണം, ഉപവാസം വേണം. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ആരും അവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ പാലിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെയാണ് നമ്മുടെ ആത്മാവ് ബലപ്പെടുന്നത്. ഭക്ഷണം കഴിച്ച് പുഷ്ടിപ്പെടുത്തുന്ന ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ശോഷിച്ച ആത്മാവുമായിട്ട് യാത്ര ചെയ്യേണ്ടവരല്ല ക്രിസ്ത്യാനി. മറിച്ച് ബലഹീനമായ ശരീരമാണെങ്കിലും ബലമുള്ള ആത്മാവുമായിട്ട് യാത്ര ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായി നോമ്പിനെ ആചരിക്കുന്നതൊക്കെ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വല്ലാത്ത തിരക്കിലാണ്. കാരണം നാളെ മുതൽ നമ്മുടെ ഭവനങ്ങളുടെ മുമ്പിൽ പല നിറ വർണ്ണങ്ങളിൽ മിന്നിക്കത്തുന്ന നക്ഷത്ര വിളക്കുകളൊക്കെ തൂക്കുവാനുള്ള ഓട്ടത്തിലാണ്. നക്ഷത്ര വിളക്കുകൾ ഒന്നല്ല, ഒരുപക്ഷെ ഒരുപാടെണ്ണം ഉണ്ടാകാം. ആ നക്ഷത്ര വിളക്കുകൾ തൂക്കുമ്പോൾ, അത് കത്തി നിന്ന് പ്രകാശിക്കുമ്പോൾ നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്താണ് ഈ നക്ഷത്ര വിളക്കുകളുടെ അർത്ഥം? ബേത്ലഹേമിൽ തമ്പുരാൻ ജനിക്കുന്ന സമയത്ത് തമ്പുരാൻ്റെ അടുത്തേക്ക് തമ്പുരാനെ അന്വേഷിച്ചിറങ്ങിയവരെ കൊണ്ടെത്തിക്കുന്ന വഴികാട്ടിയാണ് നക്ഷത്ര വിളക്ക്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഓരോ നക്ഷത്ര വിളക്കും നാം ഭവനങ്ങളുടെ മുമ്പിൽ തൂക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട വലിയ സത്യം, ആ വിദ്വാൻമാർ ആ വഴിവിളക്ക് കണ്ട് നക്ഷത്രത്തെ പിന്തുടർന്ന് നക്ഷത്രം എവിടെ നിന്നുവോ അതിന് തൊട്ട് താഴെ ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നക്ഷത്ര വിളക്കുകൾ വളരെ ഭംഗിയോടുകൂടി പ്രകാശിക്കുമ്പോൾ ഓർക്കുക, ഉള്ളിൽ ക്രിസ്തു ജനിക്കണം. ജനിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുമസ് എന്ന ആഘോഷത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയും പലപ്പോഴും എല്ലാ വർഷവും ഒരു ചടങ്ങ് ആയിട്ട് നമ്മുടെ ക്രിസ്തുമസ് ആഘോഷം മാറ്റപ്പെടുമ്പോൾ, ക്രിസ്തു ജനിക്കാതെ, ക്രിസ്തു പിറക്കാതെ പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചുകൂടിനുള്ളിൽ കുറേ ബിംബങ്ങളുടെ നടുവിൽ ജനിക്കുന്ന അല്ലെങ്കിൽ കിടത്തുന്ന ദുർബൊമ്മയായിട്ട് ക്രിസ്തു മാറ്റപ്പെടുമ്പോൾ, അർത്ഥശൂന്യമായ ഒരാചാരമാണ് ഇത് എന്ന് പറയാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തു ജനിക്കേണ്ടത് പുൽക്കൂടിലല്ല, നക്ഷത്ര വിളക്കിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ അവസാനം, നാളെ മുതൽ തുടങ്ങുന്ന, ഡിസംബർ 1 മുതൽ തുടങ്ങുന്ന പരിശുദ്ധമായ നോമ്പിൻ്റെ നല്ല അവസാനത്തിൽ, ക്രിസ്തു ജനിക്കുവാനുള്ള, ക്രിസ്തു കടന്നു വന്ന് വസിക്കുവാനുള്ള ഒരുക്കപ്പെട്ട വാസസ്ഥലങ്ങളായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ പുൽക്കൂടിലും
ഭവനങ്ങളുടെ മുമ്പിൽ തൂക്കുന്ന നക്ഷത്ര വിളക്കിലുമല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ നല്ല അനുഭവം, ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളെ, നന്മയുടെ അനുഭവങ്ങളെ, അണഞ്ഞുപോയ ദീപനാളങ്ങളെ തെളിയിച്ചെടുക്കാനുള്ള കാലഘട്ടമായിട്ട് മാറ്റപ്പെടുവാൻ, ക്രിസ്തു ജനിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്ന ജീവിതങ്ങളായിട്ട് മാറ്റപ്പെടുവാൻ ഈ നോമ്പ് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിന് സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.